Praise the Lord. Praise the Lord. സ്നേഹമുള്ളവരെ, എല്ലാവർക്കും സ്വാഗതം. മതബോധന പഠന കളരിയിൽ 968-ാമത്തെ എപ്പിസോഡാണിത്. ഇതിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കിഴക്കിൻ്റെ വെളിച്ചം, ഒരു സൂക്ഷ്മദർശനം എന്നത് മുന്നോട്ട് പോകുന്നു. എല്ലാവർക്കും വളരെ ആഗ്രഹമാണ് വേഗം മതബോധനത്തിൻ്റെ പഠനത്തിലേക്ക് തിരിച്ചു വരണമെന്ന്. എന്നാൽ ഇതും മതബോധനം തന്നെയാണ്, നമ്മളിത് മുഴുവനാക്കിയിട്ടേ തിരിച്ചു വരാൻ പറ്റുള്ളൂ. ഏതായാലും ഓറിയൻ്റൽ എലൂമൻ, കിഴക്കിൻ്റെ വെളിച്ചം. ഈ കിഴക്കിൻ്റെ വെളിച്ചം പഠിക്കാൻ തന്നെ കാരണമായത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രയാസങ്ങൾ കൊണ്ടാണ്. നമ്മൾ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന തുടരാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് എറണാകുളംകാരെ മാത്രമല്ല, ഈ സഭാ പ്രബോധനങ്ങളെ, സീറോ മലബാർ സഭയുടെ അല്ലെങ്കിൽ സഭയുടെ മൊത്തമായിട്ടുള്ള കാഴ്ചപ്പാടിൽ സഭാ പ്രബോധനം അനുസരിച്ച് നമ്മളെല്ലാവരും ആകേണ്ടതിന് നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. വരവേ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നത്, അതൊന്നുകൂടി വായിക്കാൻ തോന്നുകയാണ്, മനുഷ്യൻ ദൈവത്തിലേക്ക് എത്തുന്നതിന് ദൈവം മനുഷ്യനിലേക്ക് കടന്നു വന്നു. ആ ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഇനി അങ്ങോട്ടേക്ക് പോകുന്നില്ല. അതിനെ തുടർന്ന് അത് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമായിരുന്നു. അത് കേൾക്കാത്തവർ കഴിഞ്ഞ ക്ലാസ് വീണ്ടും കേട്ട് അതിൻ്റെ പകിട്ട് മനസ്സിലാക്കണം. ദൈവീകരണത്തിൻ്റെ ഈ ദൈവശാസ്ത്രം, അതിനുശേഷമുള്ള ഭാഗത്തിൽ പറയുന്നത്, ദൈവീകരണത്തിൻ്റെ ഈ പാതയിൽ ദൈവകൃപയാലും നമ്മുടെ മാർഗത്തോടുള്ള സമർപ്പണത്താലും മിശിഹായോട് ഏറ്റവും കൂടുതൽ സാധർമ്മ്യം പ്രാപിച്ചവർ, അതായത് മറ്റൊരു ക്രിസ്തു ആകണം, ക്രൈസ്റ്റ് ലൈക്ക്, സാധർമ്മ്യം പ്രാപിച്ചവർ നമുക്ക് മുൻപേ പോകുന്നു, രക്തസാക്ഷികളും വിശുദ്ധരും. അവരുടെ ഇടയിൽ പരിശുദ്ധ കന്യാമറിയത്തിന് എല്ലാം കൊണ്ടും സവിശേഷമായ സ്ഥാനമാണുള്ളത്. അവളിൽ നിന്നാണ് ജെസ്സയുടെ മുളയുണ്ടായത്, യെശയ്യാ 11:1. നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന അമ്മയുടെ രൂപം മാത്രമല്ല അവളുടേത്, പഴയ നിയമത്തിലെ നിരവധി പ്രതിരൂപങ്ങളുടെ പൂർത്തീകരണമായ അവൾ പരമപരിശുദ്ധയാണ്, സഭയുടെ ഛായയാണ്. കൃപാവരത്താൽ രൂപാന്തരപ്പെട്ട് മനുഷ്യവർഗത്തിൻ്റെ പ്രതീകവും മുന്നോടിയുമാണ്. എന്താ മുന്നോടി എന്ന് പറയുന്നത്? രൂപാന്തരപ്പെട്ട മനുഷ്യവർഗത്തിൻ്റെ, ശ്രദ്ധിക്കണം, രൂപാന്തരപ്പെട്ട മനുഷ്യവർഗത്തിൻ്റെ പ്രതീകവും മുന്നോടിയും. അതായത് പരിശുദ്ധ അമ്മ ഈശോയുടെ മഹത്തീകരിക്കപ്പെട്ട ആ ഉയർപ്പെഴുന്നേറ്റിൻ്റെ അനുഭവം പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ചു. അതുകൊണ്ടാണ് ശരീരത്തോടെ അമ്മ സ്വർഗാരോപണം ചെയ്തത്, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത്. അത് നമ്മളെല്ലാവരും സ്വർഗീയ ജെറുസലേമിൽ ശരീരത്തോടെ ചെന്നെത്തും എന്നതിൻ്റെ ഒരു മുന്നോടിയാണ്. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തു വസിക്കുന്നു, മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു, ഉദ്ധിതരായിടുവാൻ. രൂപാന്തരപ്പെട്ട മനുഷ്യവർഗത്തിൻ്റെ പ്രതീകവും, പ്രീഫിഗറേഷൻ, താങ്ക് യു, മുന്നോടിയും സ്വർഗീയ ജെറുസലേമിലേക്ക് ചുവടുവെക്കുന്നവരുടെ മാതൃകയും തകർന്നു പോകാത്ത പ്രതീക്ഷയുമാണ്.
ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്, തകർന്നു പോകാത്ത പ്രതീക്ഷ. പലരും പല വിധത്തിൽ സഭ നശിച്ചു പോകും, സഭ തകർന്നു പോകും, അവർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. സഭ ഒരിക്കലും തകർന്നു പോവുകയില്ല, ദൈവത്തിൻ്റെ പദ്ധതി ഒരിക്കലും തകർന്നു പോവുകയില്ല. അതങ്ങ് ദൃഢമായൊന്ന് വിശ്വസിച്ചേ. നമ്മൾ കാറ്റിക്കിസത്തിൽ 991 മനസ്സിലാക്കി, 991 മരിച്ചവരുടെ ഉത്ഥാനത്തിലുള്ള വിശ്വാസം ആരംഭം മുതലേ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സത്താപരമായ ഒരു ഘടകമായിരുന്നു. ക്രിസ്ത്യാനികളുടെ ആത്മവിശ്വാസം മരിച്ചവരുടെ ഉയർപ്പാണ്. ഇത് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു. ക്രിസ്ത്യാനികളുടെ ആത്മവിശ്വാസത്തിന് ഏറ്റവും വലിയ മാതൃക നമ്മൾ കുറച്ചു നാൾ മുമ്പ് പഠിച്ചു, മക്ബായരുടെ പുസ്തകത്തിലെ ആ അമ്മ. 7 മക്കളെയും അതിക്രൂരമായി രക്തസാക്ഷിത്വത്തിലേക്ക് വിട്ടുകൊടുത്തപ്പോൾ ആ അമ്മയുടെ വിശ്വാസം എന്തുകൊണ്ടാണ്? നിങ്ങൾ ഇപ്പോൾ മരിച്ചോ, അവർ നിങ്ങളെ കൊന്നോട്ടെ, കാരണം നമ്മളെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും, നമ്മൾ ഉയർത്തെഴുന്നേറ്റ് ഒരുമിച്ച് കാണും എടാ. അതുകൊണ്ട് അവരെ നമ്മൾ ദൈവകൽപ്പന അനുസരിക്കണം, അവരെ നിങ്ങളെ കൊന്നോട്ടെ എന്ന് പറഞ്ഞ് ഒരമ്മ ആ അമ്മയുടെ ആത്മധൈര്യം നോക്കൂ. ആ അമ്മയുടെ ആത്മധൈര്യത്തിന് കാരണം മരിച്ചവരുടെ ഉയർപ്പിലുള്ള വിശ്വാസമാണ്. വരുവിൻ എല്ലാവരും വിശ്വസിക്കുക. രൂപാന്തരപ്പെട്ട മനുഷ്യവർഗത്തിൻ്റെ പ്രതീകവും മുന്നോടിയുമാണ്. സ്വർഗീയ ജെറുസലേമത്തേക്ക് ചുവടുവെക്കുന്നവരുടെ മാതൃകയും തകർന്നു പോകാത്ത പ്രതീക്ഷയുമാണ്. വിശ്വാസം തകർന്നു പോകാത്ത പ്രതീക്ഷയാണ്. എന്താണ് തകർന്നു പോകാത്ത പ്രതീക്ഷ? നമ്മുടെ ശരീരത്തിൻ്റെ ഉയർപ്പിലുള്ള വിശ്വാസം. എനിക്കത് വല്ല ഓർമ്മയുണ്ട്, ഞാൻ അത് ആദ്യമായി വിശ്വസിച്ച സമയത്ത് എനിക്കുണ്ടായ ഒരു വലിയ ആത്മധൈര്യം. ഇന്നും ആ ഒരു ആത്മധൈര്യം ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നു, ഒരാത്മധൈര്യം. അങ്ങനെ നമ്മളുടെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഈ കാറ്റിക്കിസം 968 ക്ലാസ് പഠിച്ചിട്ടുള്ള നാം എല്ലാവരും നമുക്കുണ്ടാകേണ്ട ആത്മധൈര്യത്തെ മുറുകെ പിടിക്കണം. നമ്മളൊന്നിനെക്കുറിച്ചും ആകുലരാകരുത്. കർത്താവ് മാതാവിനെ സ്വർഗത്തിലേക്ക് എടുത്ത പോലെ നമ്മളെല്ലാവരെയും ശരീരത്തോടെ സ്വർഗത്തിലേക്ക് എടുക്കും എന്ന് എല്ലാവരും ഒന്ന് വിശ്വസിച്ചേ. നമ്മൾ വിശ്വസിക്കുന്നു, നമുക്ക് ഒരിക്കൽ കൂടി അത് പ്രഖ്യാപിക്കാം. അന്ത്യദിനത്തിൽ ഈശോ വീണ്ടും വരുമ്പോൾ ഞങ്ങളെല്ലാവരും ശരീരത്തിൽ മഹത്വീകരിക്കപ്പെട്ട് പൂഴിയിൽ ആയ ഞങ്ങളുടെ ശരീരം ഉയർത്തെഴുന്നേറ്റ് നമ്മളെല്ലാവരും ഈശോയുടെ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തിലൂടെ കാണപ്പെടും. അതിൻ്റെ മുന്നോടിയും പ്രതീകവുമാണ് പരിശുദ്ധ കന്യാ മറിയം. അങ്ങ് നൽകിയ പ്രബോധനം വളരെ ശക്തമായ ഈ പ്രബോധനത്തെ ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാവിൽ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മൾ ക്ലാസ് തുടരുകയാണ്. ഓക്കെ. ത്രിത്വാത്മക യാഥാർത്ഥ്യത്തെയും കൗദാശിക ജീവിതത്തിലുള്ള അതിൻ്റെ അനാവരണത്തെയും ശക്തമായി ഊന്നിപ്പറയുന്നുണ്ടെങ്കിലും ദൈവസ്വഭാവത്തിൻ്റെ ഐക്യത്തിലുള്ള വിശ്വാസത്തോടൊപ്പം ദൈവീക സത്ത അഗ്രാഹ്യമാണെന്നുള്ള വസ്തുതയും പൗരസ്ത്യ സഭകൾ പ്രഖ്യാപിക്കുന്നു. Although strongly emphasizing Trinitarian realism and its unfolding in sacramental life, Trithvatmaka yathartyathayum kaudashika jeevithathilulla adinte anavaranathayum anavaranam
അനാവരണം എന്ന് പറഞ്ഞാൽ അൺവെയിലിങ്, അനാവരണം, വെയിലിട്ടിരിക്കുന്ന വാര്യൻ, ആ വെയിലിങ്ങനെ മാറുന്നു, അതാണ് അനാവരണം. ആ മദ്ബഹാവിരി ഇങ്ങനെ മാറുന്നത് അവരനാവരണമാണ്, അനാവരണം. അപ്പോൾ ത്രിത്വാത്മക യാഥാർത്ഥ്യത്തെയും കൗദാശിക ജീവിതത്തിലുള്ള അതിൻ്റെ അനാവരണത്തെയും, ത്രിത്വിക ദൈവം നമ്മിൽ വസിക്കുന്നു, ആ ത്രിത്വാത്മക യാഥാർത്ഥ്യം കൗദാശിക ജീവിതത്തിലുള്ള അതിൻ്റെ അനാവരണം. ഇപ്പോൾ കൗദാശികളിലൂടെയാണ്, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലൂടെ ഈശോ നമ്മളിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു അനാവരണമുണ്ടാകണം. ഞാനിത് നന്നായിട്ട് ഓർക്കുന്നുണ്ട്, എനിക്ക് ആ ത്രിത്വൈക ദൈവം എന്നിൽ തന്നെയാണെന്നും ദൈവരാജ്യം എന്നിൽ തന്നെയാണെന്നും ഒക്കെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായ സമയത്തുണ്ടായ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഒരു വലിയ ആനന്ദം. ഇനി എന്ത് വേണം? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തന്നെ നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് വേണ്ടതെല്ലാം നൽകുന്നു, ജീവിതത്തിന് വേണ്ടതെല്ലാം. അതാണ് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ കേന്ദ്ര ബിന്ദു. വ്യക്തിപരമായ പ്രാർത്ഥന നിങ്ങൾ അതനുസരിച്ച് പ്രാർത്ഥിക്കണം. വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവത്തോടാണ്. നമ്മിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവത്തെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അതിനുശേഷം ആ ത്രിത്വൈക ദൈവത്തിന് നമ്മുടെ ആത്മാവും മനസ്സും എല്ലാം സമർപ്പിക്കുന്നു. അങ്ങനെ നമ്മുടെ ഉള്ളിൽ ആ ത്രിത്വാത്മക യാഥാർത്ഥ്യം അനാവരണം ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇത് പൗരസ്ത്യ സഭകളിൽ ശക്തമായി ഊന്നി പറയുന്നുണ്ടെങ്കിലും ദൈവ സ്വഭാവത്തിൻ്റെ ഐക്യത്തിലുള്ള വിശ്വാസത്തോടൊപ്പം, ദൈവ സ്വഭാവത്തിൻ്റെ ഐക്യത്തോടുള്ള, സിൻസ് ഹി റിവീൽഡ് ഹിംസെൽഫ് the eastern fathers always assert that it is although strongly emphasizing trinitarian realism and is unfolding in sacrament, the eastern fathers always assert that it is impossible to know what God is. One can only know that he is, since he revealed himself in the history of salvation as Father, Son and Holy Spirit. അതായത് ദൈവ സ്വഭാവത്തിൻ്റെ ഐക്യത്തിലുള്ള വിശ്വാസത്തോടൊപ്പം ദൈവീക സത്ത അഗ്രാഹ്യമാണെന്നുള്ള വസ്തുതയും പൗരസ്ത്യ സഭകൾ പ്രഖ്യാപിക്കുന്നു. ദൈവീക സത്ത, അത് നമുക്ക് മുഴുവനും മനസ്സിലാക്കാൻ പറ്റില്ല, അത് അഗ്രാഹ്യമാണ് എന്ന് പൗരസ്ത്യ സഭകൾ പ്രഖ്യാപിക്കുന്നു. പൗരസ്ത്യ സഭാ പിതാക്കന്മാർ എപ്പോഴും തറപ്പിച്ച് പറയുന്നത് ദൈവം എന്താണെന്ന് അറിയുക അസാധ്യമാണെന്നാണ്. ദൈവമുണ്ട് എന്ന് മാത്രം മനുഷ്യന് അറിയാൻ കഴിയും, ദൈവമുണ്ട്. കാരണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി രക്ഷാചരിത്രത്തിലൂടെ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവിക യാഥാർത്ഥ്യം അവാച്യമാണെന്നുള്ള ബോധം ആരാധന അനുഷ്ഠാനത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. രഹസ്യാത്മകത ആരാധനയിൽ ആഴത്തിൽ അനുഭവിക്കുന്നവരാണ് എല്ലാ പൗരസ്ത്യ ക്രൈസ്തവരും. ദൈവിക യാഥാർത്ഥ്യം അവാച്യമാണെന്നുള്ള ബോധം ആരാധന അനുഷ്ഠാനത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. രഹസ്യാത്മകത ആരാധനയിൽ ആഴത്തിൽ അനുഭവിക്കുന്നവരാണ് എല്ലാ പൗരസ്ത്യ ക്രൈസ്തവരും. അതിൻ്റെ നല്ല ഒരു ഉദാഹരണമാണ്
സിറോ മലബാർ സഭയുടെ ഏറ്റവും ആഘോഷമായ കുർബാനയുടെ പേര് റാസ എന്നാണ്. റാസ എന്ന വാക്കിൻ്റെ അർത്ഥം രഹസ്യം എന്നാണ്. രഹസ്യം, ഇതൊരു വലിയ രഹസ്യമാണ്. അത് നമുക്കങ്ങനെ മുഴുവനും മനസ്സിലാവില്ല. എന്നാൽ ആ റാസ കുർബാന കൂടുമ്പോൾ നമുക്ക് അഭൂതപൂർവമായ ഒരനുഭവം ഉണ്ടാവും. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരനുഭവം ഉണ്ടാവും, ഒരനുഭൂതി ഉണ്ടാവും, ഒരു ദൈവാനുഭവം ഉണ്ടാവും. പക്ഷേ അത് അതിൻ്റെ പൂർണ്ണതയല്ല. ആ പൂർണ്ണമായത് വരുന്നേ ഉള്ളൂ. നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് വലിയ അനുഭവമാണെന്ന്. പക്ഷേ പിതാക്കന്മാർ പറയുന്നത് ആ അനുഭവം ദൈവത്തിൻ്റെ പൂർണ്ണമായ അനുഭവമല്ല, അതിൻ്റെ ഒരു ഭാഗമേ ആവുന്നുള്ളൂ. ഇനി പറയുന്നത് ഒരു കൊട്ടേഷനാണ്. കൂടാതെ സന്യാസ ജീവിതത്തിൽ പ്രത്യേകിച്ച് പ്രകടിതമാകുന്ന ആധ്യാത്മിക പാരമ്പര്യ സമ്പത്ത് പൗരസ്ത്യ സഭകളിലും കാണുന്നുണ്ട്. സന്യാസ ജീവിതത്തിൽ പ്രത്യേകിച്ച് പ്രകടിതമാകുന്ന ആധ്യാത്മിക പാരമ്പര്യ സമ്പത്ത് പൗരസ്ത്യ സഭകളിലും കാണുന്നുണ്ട്. വിഖ്യാതരായ പരിശുദ്ധ പിതാക്കന്മാരുടെ കാലം മുതൽ സന്യാസ ജീവിതത്തിൻ്റെ ആധ്യാത്മികത്വം കിഴക്കൻ സഭകളിൽ പുഷ്പിക്കുകയും പിന്നീട് അത് പാശ്ചാത്യ നാടുകളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. കണ്ടോ, അത് നമ്മൾ പഠിച്ചതാണ്. വിശുദ്ധ മക്കാറിയോസും വിശുദ്ധ പൊക്കോമിയോസും വിശുദ്ധ ബേസിലും വിശുദ്ധ ഗിരിഗരി വിശുദ്ധ അന്തോണിയോസ് ഇവരെല്ലാവരുമാണ് സന്യാസത്തിൻ്റെ ആരംഭം. അത് കിഴക്കൻ സഭകളിലാണ് ആരംഭിച്ചത്. ആ സന്യാസമാണ് നമ്മൾ പഠിച്ചു. വാസ്തവത്തിൽ സന്യാസികൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഗ്രൂപ്പായിട്ട് മാറ്റി നിർത്തുകയല്ല വേണ്ടത്. ആ സന്യാസത്തിലൂടെ ക്രിസ്തീയ ആധ്യാത്മികത മാമോദീസ സ്വീകരിച്ച ഒരു വ്യക്തിയിൽ ദൈവം എന്തെല്ലാം വലിയ കാര്യങ്ങൾ ചെയ്യും എന്നതിൻ്റെ ഒരു മോഡലാണെന്ന് അവൾ, അത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ആധ്യാത്മികത്വം കിഴക്കൻ സഭകളിൽ പുഷ്പിക്കുകയും പിന്നീട് അത് പാശ്ചാത്യ നാടുകളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. ഉദാഹരണത്തിന് വിശുദ്ധ അന്തോണിയോസിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമെല്ലാം പഠിച്ചപ്പോഴാണ് 5-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ അഗസ്തീനോസിന് ഒരു സന്യാസ ഭാവന ഉണ്ടാക്കാൻ തോന്നിയത്. വിശുദ്ധ അഗസ്തീനോസ് പാശ്ചാത്യ സന്യാസത്തിൻ്റെ ആളാണ്, ഒരു പാശ്ചാത്യ ദൈവശാസ്ത്രജ്ഞനും പാശ്ചാത്യ സഭാപിതാവാണ്. അവിടെ എഴുതിയിരിക്കുന്നത് പിന്നീട് അത് പാശ്ചാത്യ നാടുകളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ ലത്തീൻ സന്യാസ ജീവിതത്തിന് ബീജാവാപം ചെയ്തു. അന്നു മുതൽ ഇന്നോളം ലത്തീൻ സന്യാസ ജീവിതം അവിടെ നിന്നും പുതുചൈതന്യം നേടിയിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. മനുഷ്യനെ ദൈവിക കാര്യങ്ങളിലുള്ള ധ്യാന നിർലീനതയിൽ ആഴ്ത്തുന്ന പൗരസ്ത്യ പിതാക്കളുടെ ആധ്യാത്മിക സമ്പത്തിൽ നിന്ന് അടുക്കൽ ഫലമെടുക്കാൻ കത്തോലിക്കരെ ആത്മാർത്ഥമായി ആഹ്വാനം ചെയ്യുന്നു. ഇത് 19. ഇതൊരു പ്രബോധനമാണ്. സെക്കൻഡ് വത്തിക്കാൻ എക്യുമേനിക്കൽ കൗൺസിൽ ഡിഗ്രി ഓൺ എക്യുമേനിസം യൂണിറ്റാർട്ടിസ് റെഡിൻഡഗ്രേഷ്യോ 15-ാമത്തെ ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുന്നതാണ്.
ഈ പാരഗ്രാഫ് ഇവിടെ അവസാനിച്ചു. നമുക്ക് കുറച്ച് സമയം പ്രാർത്ഥിക്കാം. നമുക്ക് അല്പസമയം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇനി അടുത്തതായി നാളെ മുതൽ നമ്മൾ ചെയ്യുന്നത് അഞ്ചാമത്തെ ഖണ്ഡികയിലേക്ക് പോകുന്നു. പൗരസ്ത്യ ക്രിസ്തീയതയെ അറിയുന്നത് ഒരു വിശ്വാസ അനുഭവമാണ്. വെളിപ്പെടുത്തപ്പെട്ട സത്യത്തിൻ്റെ പഠനത്തിൽ കിഴക്കും പടിഞ്ഞാറുമുള്ള സഭകൾ വ്യത്യസ്ത രീതികളും സമീപനങ്ങളുമാണ് ദൈവിക കാര്യങ്ങളുടെ ഗ്രഹണത്തിലും പ്രഘോഷത്തിലും അവലംബിച്ചിട്ടുള്ളത്. ചിലപ്പോൾ ഒരു പാരമ്പര്യം മറ്റൊന്നിനെ അപേക്ഷിച്ച് ആവിഷ്കൃത രഹസ്യത്തിൻ്റെ ചില വശങ്ങൾ കൂടുതൽ പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് വരാം. അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ അവയെ അവതരിപ്പിച്ചിട്ടുള്ളത് വരാം. അതിൽ അത്ഭുതപ്പെടാനില്ല. ഇത്തരം കാര്യങ്ങളിൽ വൈവിധ്യമാർന്ന ഈ ദൈവശാസ്ത്ര അവതരണങ്ങളെ പരസ്പര വിരുദ്ധങ്ങളായിട്ടല്ല, പരസ്പര പൂരകങ്ങളായി കാണണം. ഇതും രണ്ടാം വത്തിക്കാൻ സുനഹദോസിൻ്റെ ഡിക്രിയിലുള്ളതാണ്, ഡിക്രി ഓണേക്യുമെനിസത്തിലുള്ളതാണ്. വരുവിൻ, നമുക്ക് ഇവിടെ നിർത്താം. നമുക്ക് പ്രാർത്ഥിക്കാം. ശല ഹലബല 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 പരിശുദ്ധാത്മാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഈ കിഴക്കിൻ്റെ വെളിച്ചത്തിലൂടെ ഞങ്ങളുടെ ആത്മാവിലേക്ക് അങ്ങ് ഒഴുക്കുന്ന വലിയ പ്രസാദവരത്തെ ഞങ്ങൾ മാനിക്കുന്നു, ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ നന്ദി, ഈശോയേ നന്ദി, 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 എല്ലാവർക്കും നന്ദി. ബൈ ബൈ.